അങ്ങ് പാകിസ്ഥാനിൽ മാത്രമല്ല ഇങ്ങ് കേരളത്തിലും ഒളിഞ്ഞും തെളിഞ്ഞുമായി നിർബന്ധിത മതപരിവർത്തനം അരങ്ങേറുന്നുണ്ട്. ഇതിൻ്റെ അതിഭീകരമായ മുഖമാണ് ഇപ്പോൾ ഫേസ്ബുക്കിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റിൽ പരാമർശിക്കുന്നത്. ബി ജെ പിയുടെ സംസ്ഥാന സമിതി അംഗവും സംവിധായകനുമായ അലി അക്ബറാണ് പാകിസ്ഥാനി മോഡൽ ഇസ്ലാമിക് ലവ് ജിഹാദിനെ കുറിച്ച് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത്. സ്ത്രീ സംരക്ഷണത്തെക്കുറിച്ച് വമ്പു പറയുന്ന പിണറായി സർക്കാരിൻ്റെ പോലീസ് ഷണ്ടന്മാരാണെന്ന് തെളിയിക്കുന്നതാണ് ഇത്തരം സംഭവങ്ങൾ. പെൺമക്കളുള്ള ഹിന്ദു ക്രിസ്ത്യൻ മാതാപിതാക്കളുടെ ശ്രദ്ധയ്ക്ക് ഞാൻ എഴുതുന്നത് ഒരു കഥയല്ലെന്ന് പറഞ്ഞാണ് അലി അക്ബറിൻ്റെ കുറിപ്പ് ആരംഭിക്കുന്നത്. കരളിൽ കൊളുത്തി വലിക്കുന്ന വേദനയുമായി തൻ്റെ മുന്നിലെത്തിയ ഒരു പിതാവിൻ്റെ വേദനയാണ് ഈ അനുഭവത്തിലൂടെ ഷെയർ ചെയ്യുന്നത്. ഇവിടുത്തെ ക്രിസ്ത്യൻ ഹൈന്ദവ കുടുംബങ്ങൾക്ക് വേണ്ടിയാണ്. എൻ്റെ കുറിപ്പുകൾ ഓരോ കുടുംബത്തിലും എത്തണം, എത്തിക്കണമെന്നും അലി അക്ബർ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അഭ്യർത്ഥിക്കുന്നുണ്ട്. തൻ്റെ സുഹൃത്തിൻ്റെ രണ്ട് പെൺമക്കളിൽ ഒരാളാണ് ലവ് ജിഹാദികളുടെ ട്രാപ്പിൽ പെട്ടതെന്നും അലി അക്ബർ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നു. പഠിക്കുന്ന കോളേജിലെ അധികൃതർ അറിയിച്ചത് പ്രകാരമാണ് മകൾ കോളേജിൽ പോകാത്തതിൻ്റെ കാര്യത്തെക്കുറിച്ചും സുഖമില്ലായ്മയെക്കുറിച്ചും പിതാവ് അറിയുന്നത്. സുഖമില്ലായ്മയുടെ യഥാർത്ഥ കാരണത്തെക്കുറിച്ച് കോളേജിലെ സിസ്റ്റർ പറഞ്ഞപ്പോൾ പിതാവിൻ്റെ കണ്ണിൽ ഇരുട്ട് കയറി. മകളോട് ചോദിച്ചപ്പോൾ മകളെല്ലാം വികാരത്തളിച്ചയോടെ പിതാവിനോട് തുറന്നു പറഞ്ഞു. അവധി ദിവസം കൂട്ടുകാരികൾ നിർബന്ധിച്ചപ്പോൾ ഹോസ്റ്റലിന് സമീപമുള്ള പാർക്ക് വരെ പെൺകുട്ടികൾ പോയിരുന്നു. പാർക്കിലിരിക്കുമ്പോൾ കൂടെ പഠിക്കുന്ന കുറച്ച് ആൺകുട്ടികൾ അവരുടെ അടുത്ത് അപ്രതീക്ഷിതമായി എത്തുകയും കുശലം പറഞ്ഞ് തങ്ങളുടെ വകയായി ജ്യൂസ് വാങ്ങിത്തരാമെന്ന് പറയുകയും ചെയ്തു. ആ ആൺകുട്ടികൾ കൊണ്ടുവന്ന ജ്യൂസ് കഴിച്ചതോടെ പെൺകുട്ടിയുടെ ബോധം മറഞ്ഞു. പിന്നെ ബോധം വന്നപ്പോൾ നഗ്നയായി പാർക്കിന് പിന്നിലെ ഒരു മുറിയിലായിരുന്നു ഈ പെൺകുട്ടി. അവൾ മാനസികമായി തകർന്ന അവസ്ഥയിലായിരുന്നു. ഒന്ന് ഉറക്കെ നിലവിളിക്കാൻ പോലും ആ പെൺകുട്ടിക്ക് കഴിഞ്ഞില്ല. എന്ത് സംഭവിച്ചു, എന്ത് നഷ്ടപ്പെട്ടു എന്നൊന്നും ഇപ്പോഴും അവൾക്കറിയില്ലെന്നും അലി അക്ബറിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. പീഡിപ്പിച്ച ആ ചെറുപ്പക്കാരൻ നഗ്ന ചിത്രങ്ങൾ ഇന്റർനെറ്റ് വഴി പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതോടെ പെൺകുട്ടി വീണ്ടും തകർന്നു. ഭീഷണിപ്പെടുത്തി പെൺകുട്ടിയിൽ നിന്ന് സ്വർണവും പണവും ഈ ലവ് ജിഹാദി പിടിച്ചു വാങ്ങി. സകലതും കൈവിട്ടുപോയ പെൺകുട്ടി ഒന്നുകിൽ എന്നെ കൊല്ലണം അല്ലെങ്കിൽ എന്നെ സ്വീകരിക്കണമെന്ന് ആ ലവ് ജിഹാദിയോട് പറഞ്ഞു. സ്വീകരിക്കാം, പക്ഷേ മുസ്ലിം ആവണമെന്നായിരുന്നു താക്കീത്. നിവൃത്തി കേടുകൊണ്ട് പെൺകുട്ടി അതിനും സമ്മതിച്ചെന്നും അലി അക്ബർ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. കുട്ടിയുടെ പെരുമാറ്റത്തിൽ വന്ന മാറ്റം ഹോസ്റ്റൽ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കൗൺസിലിങ്ങിന് വിധേയമാക്കി. പുതിയ ഊർജ്ജത്തോടെ ജീവിതത്തെ നേരിടാൻ തീരുമാനിച്ചാണ് പെൺകുട്ടി ഹോസ്റ്റലിലേക്ക് മടങ്ങിയത്. പെൺകുട്ടി ഹോസ്റ്റലിൽ തിരിച്ചെത്തുമ്പോൾ ജീവിതം നശിപ്പിച്ച ആ നരാധവൻ അവിടെ പെൺകുട്ടിയെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പെൺകുട്ടിയുമായി വന്ന കാറിന് മുകളിലേക്ക് അവൻ ചാടി വീണ് ഡ്രൈവറുമായി മൽപ്പിടുത്തം നടത്തിയെന്നും ഇതിനിടയിൽ പെൺകുട്ടി രക്ഷപ്പെടുകയായിരുന്നെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ അലി അക്ബർ പറയുന്നു. ഈ ദൃശ്യങ്ങളെല്ലാം ഹോസ്റ്റലിലെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ടെന്നും പെൺകുട്ടി പിതാവിനോട് പറഞ്ഞു. പിതാവ് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയെങ്കിലും കണ്ടത് പോലീസിനെ നിഷ്ക്രിയത്വമായിരുന്നു. കമ്മീഷണർക്ക് പരാതി നൽകിയത് പ്രകാരം അദ്ദേഹം സ്റ്റേഷനിൽ വിളിച്ച് കേസെടുക്കണം എന്ന് നിർദ്ദേശം നൽകി. ജാമ്യം കിട്ടാത്ത വകുപ്പിട്ട് കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും പിന്നീട് ഇറങ്ങിയത് പോലീസിൻ്റെ നാടകമായിരുന്നു. പെൺകുട്ടി 164 പ്രകാരം മൊഴി കൊടുത്തിട്ടും പിണറായിയുടെ പോലീസ് അണങ്ങിയില്ല. കേസ് കുഴിച്ചു മൂടപ്പെടുകയാണെന്ന് തൻ്റെ സുഹൃത്തായ ആ പെൺകുട്ടിയുടെ പിതാവിന് മനസ്സിലായെന്നും അലി അക്ബർ പറയുന്നു. ഇതിനിടയിൽ തൻ്റെ സുഹൃത്തിൻ്റെ അന്വേഷണത്തിൽ തൻ്റെ മകൾ ആദ്യ ഇരയല്ലെന്നും 50 പെൺകുട്ടികൾ ഇത്തരത്തിൽ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടെന്നും മനസ്സിലായി. അന്ന് പാർക്കിൽ കുട്ടിയോടൊത്തുണ്ടായിരുന്ന രണ്ട് പെൺകുട്ടികൾ പടുത്തു നിർത്തി നാടുവിട്ടു. ഇവർ ഇന്ന് എവിടെയാണെന്ന് പോലും അറിയില്ലെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ അലി അക്ബർ പറയുന്നു. ഇത്തരത്തിൽ ഇരകളാകുന്നവരെ തമിഴ്നാട്ടിലെ ചില മതംമാറ്റ കേന്ദ്രങ്ങളിലൂടെ കടത്തിയിട്ടുണ്ടെന്നാണ് ആരോപണം. ഇതൊക്കെ അറിഞ്ഞിട്ടും CCTV ദൃശ്യങ്ങൾ സഹിതം നൽകിയിട്ടും പോലീസ് അനങ്ങാത്തതിൻ്റെ പൊരുളും പെൺകുട്ടിയുടെ പിതാവിന് സാവധാനം പിടികിട്ടിയെന്ന് അലി അക്ബർ പറയുന്നു. പ്രതി പിണറായി മന്ത്രിസഭയിലെ ഒരു മന്ത്രിയുടെ സ്റ്റാഫിൽപ്പെട്ടയാളുടെ ബന്ധുവായതിനാലാണ് മെല്ലെപ്പോക്കെന്നും അലി അക്ബർ സൂചിപ്പിക്കുന്നു. 1.5 കേസ് ചാർജ് ചെയ്തിട്ടെന്നും പിണറായി പോലീസ് ഷണ്ടന്മാരെ പോലെ നിൽക്കുകയാണെന്നും അലി അക്ബർ പറയുന്നു. പിണറായി പോലീസിന് ഒരു സല്യൂട്ട് കൂടി കൊടുക്കാൻ ചെരുപ്പ് നക്കുന്നതിനെന്നും BJP സംസ്ഥാന സമിതി അംഗം കൂടിയായ അലി അക്ബർ ഫേസ്ബുക്ക് കുറിപ്പിൽ കുറിക്കുന്നു. ഇതൊരു തുറന്ന കത്താണ്. ഈ സ്റ്റേറ്റിലെ മുഖ്യമന്ത്രിയും വനിതാ കമ്മീഷനും രാഷ്ട്രീയ നേതൃത്വങ്ങളും അറിയാനുള്ള കത്ത്. കേരളം ഇങ്ങനെയാണ്, പെൺകുട്ടികൾ ഇരകളും അധികാരിവർഗം വേട്ടക്കാരുമാണ്. മതം മാറ്റ ലോബികൾക്ക് കുടപിടിക്കുന്നവർ പെണ്ണിൻ്റെ മാനത്തിന് വില കൽപ്പിക്കാത്തവർ. ഇനിയും ഒരു കുട്ടിക്കും ഈ ഗതികേട് വരാതിരിക്കാനാണ് ഒരു പിതാവ് കണ്ണീരോടെ പോരാടുന്നതെന്നും അലി അക്ബർ മുന്നറിയിപ്പ് നൽകുന്നു. ക്രിസ്ത്യാനികളും ഹൈന്ദവ പെൺകുട്ടികളും കരുതലോടെ ഇരിക്കണം. എത്ര സുഹൃത്തുക്കളാണെങ്കിലും എവിടെ വെച്ചാണെങ്കിലും ആഹാരപാനീയങ്ങൾ തന്നാൽ കഴിക്കരുത്. ആ പെൺകുട്ടി എപ്പോൾ വേണമെങ്കിലും കിഡ്നാപ്പ് ചെയ്യപ്പെട്ടേക്കാം. അനുഭവസ്ഥനായ തൻ്റെ സുഹൃത്ത് ഇങ്ങനെയാണ് ഇപ്പോൾ പറയുന്നതെന്നും അലി അക്ബർ മുന്നറിയിപ്പ് നൽകുന്നു. നീതി തേടി ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ തൻ്റെ സുഹൃത്ത്. അതിനു മുൻപ് ജനങ്ങൾ അറിയണം, കരുതലുണ്ടാവണം, നടപടി ആയില്ലെങ്കിൽ നാം മുന്നിട്ടിറങ്ങണം. ഈ കുറിപ്പ് കേരളത്തിലെ ഓരോ കുടുംബത്തിലും എത്തണമെന്നും അലി അക്ബർ പറയുന്നു. ഈ വിവരം കേന്ദ്രത്തെ അറിയിച്ചതായും ഈ കേസിൽ NIA അന്വേഷണം ഉണ്ടാവണമെന്നും അലി അക്ബർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.